പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടത്തീയലാണ്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, കുറച്ചേ ഉള്ളൂ. അതായത് രണ്ട് മുട്ടയ്ക്ക് കണക്കാക്കിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് മുട്ട, കുറച്ച് ഉള്ളി, ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചേർക്കാം. പിന്നെ ഇവിടെ കുറച്ച് കൂട്ട്, കറിക്കൂട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വറുത്തെടുത്തതാണ്. അതിൽ ചേർത്തിട്ടുള്ളതെന്ന് പറയാൻ തേങ്ങ, ഞാൻ കാണിച്ചു തരാം. തേങ്ങയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്. ഇത്രയാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് എണ്ണയിൽ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു ചുമന്ന കളറ് കണ്ടല്ലോ, ഈ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്ന മുട്ട ഞാൻ പകുതി മുറിക്കുകയാണ്. എങ്ങനെ വേണമെങ്കിലും മുറിക്കുക. ഞാനിത് കാൽഭാഗമായിട്ടാണ് മുറിച്ചിടാൻ പോകുന്നത്. അപ്പോൾ മുട്ട കാൽഭാഗമായിട്ട് ഞാൻ മുറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുട്ട ഇങ്ങനെ കാൽഭാഗം ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അരഭാഗമായിട്ട് മുറിച്ചിടാം. അവരവരുടെ ഇഷ്ടമാണ്, അങ്ങനെ എന്ത് ഇത് മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിലും അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇനി ഞാൻ ഈ കറിക്കൂട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പം ഞാനൊന്ന് ആദ്യം പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് നല്ല പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കാണിച്ച് തരാം. കണ്ടോ, പൊടിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ വെള്ളം ഒഴിച്ചടിക്കണം കുറച്ച്. ആവശ്യത്തിന് അരപ്പ് നമ്മൾ സാധാരണ അടിക്കും കണക്ക് തന്നെയാണ്. അപ്പോൾ നല്ലവണ്ണം അരപ്പ് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇതിലേക്ക് പോകാം. അപ്പോൾ ഞാനിത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. കടുക് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചത്. കടുക് ഇട്ട് കൊടുക്കുക നമുക്ക്. എണ്ണ ചൂടായിട്ടേ ഉള്ളൂ. കടുക് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, കുറച്ച് തീയലിനെല്ലാം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഉള്ളി ഇട്ട് കൊടുക്കണേ. കടുക് ഒന്ന് പൊട്ടി തീരട്ടെ. ഇതിലേക്ക് ഉള്ളി നന്നായി തിളക്കി കൊടുക്കുക. ഒന്ന് വഴണ്ട് തരണം. ഇപ്പോൾ അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. ഒന്ന് വഴണ്ട് തരണം ഉള്ളി, അതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി എന്തായെന്ന് നോക്കാം. ഇങ്ങനെ കൈ ഇട്ടെടുത്ത് കളയരുത്. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരപ്പ് ചേർക്കണം. അപ്പോൾ ഞാൻ അരപ്പെടുത്തോണ്ട് വരട്ടെ. അപ്പോൾ നമുക്കിതിനെ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർക്കണം. കുറച്ച് തിളച്ചാൽ മാത്രം മതി ഇതിന്. അത്ര അരപ്പ് കിടന്ന് വറ്റേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് തിളച്ച് മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളൊരു സംഭവം ചേർത്തിട്ടില്ല. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം.
മുട്ടയിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ കുറച്ച് മുട്ടയിൽ പിടിക്കത്തക്ക രീതിയിൽ വേണം ഉപ്പിടാൻ. എന്നാലും കൂടിപ്പോകരുത്, എന്നാൽ പിന്നെ നമുക്കിത് കളയാനേ കൊള്ളാവൂ. തിളച്ചാന്നൊന്ന് നോക്കാം നമുക്ക്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടുപ്പിലായതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, കരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തിളച്ചിട്ടില്ല, അപ്പോൾ നമുക്കതുപോലെ തന്നെ അങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്, നല്ല തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട എടുത്തിടാം. ഇതിലേക്ക് വേറൊരു കാര്യം കൂടി ചേർക്കാം, മസാല, കറി മസാല ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അത് യൂസ് ചെയ്തിട്ടില്ല, സാധാരണ തീയിൽ വെക്കും പോലെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുള്ളവർക്ക്, വേണമെന്നുള്ളത് നല്ല ടേസ്റ്റാണത് മസാല ചേർത്ത് വെക്കുന്നത്. മസാല ചേർത്ത് വെക്കുമ്പോൾ ആരും പുളി അരയ്ക്കണ്ട, ഇതിനകത്ത് പുളി എന്ന് ചേർക്കണ്ട തീയലിന്. ഇതിൽ കുറച്ച് പുളി ചേർത്താൽ നന്നായിരിക്കും, പക്ഷെ ഞാനിതിൽ പുളിയൊന്നും ചേർത്തിട്ടില്ല. തേങ്ങയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോയിൽ അധികമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്താണോ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്നത്, ആഹാര കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്, അത് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുള്ളൂ. പിന്നെ ആധുനിക സംവിധാനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, ഒറിജിനൽ വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ എഫക്റ്റ് ഒന്നും ഇട്ടിട്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുമെന്നവർ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൽ വരുന്ന കമൻസ്, അതായത് റിവ്യൂസ് പലതുണ്ടല്ലോ, ഒരാൾക്ക് ഇഷ്ടപ്പെടാം, ഒരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, അപ്പോൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അതിൻ്റെ എല്ലാം കമൻസ് എനിക്ക് നിങ്ങൾ ചെയ്ത് തരണം. ഞാൻ അതനുസരിച്ച് അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കൊണ്ടുവരുന്നത് വരേക്കും ബായ്. അപ്പോൾ പതിവ് പോലെ എൻ്റെ ടെസ്റ്റർ എത്തിയിട്ടുണ്ട്, മുട്ടയും റേഷനരി ചോറുമാണ്. അപ്പോൾ മോൾ കഴിച്ചിട്ട് അഭിപ്രായം പറയാം എന്താണെന്നുള്ളത്. എങ്ങനെയുണ്ട്? സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ കണ്ടല്ലോ, റേഷനരി ചോറും തീയലും ആണിത്. അപ്പം നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതിനകത്ത് വേറെ ഇനി ഇതിൻ്റെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് കറിയൊക്കെ വേണമെന്ന് ഇല്ല എന്നുള്ള വിഷമിക്കുന്നുള്ളവരൊന്നും